ഇന്നത്തെ മാർക്കറ്റ് ശക്തമായ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു സെറ്റ് ഓഫ് ഓഹരികൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് മേഖലയിലെ കമ്പനികളാണ്. റീസെൻ്റ് ആയിട്ട് ഇന്ത്യയുടെ ഗ്രോത്തുമായിട്ട് പല ബ്രോക്കറേജ് കമ്പനികളും ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അധികം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഓഹരികൾ അല്ലെങ്കിൽ ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് സർവീസസ് മേഖലയിലെ കമ്പനികളാണ്. മുന്നോട്ട് വളരെയധികം വളർച്ചാ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും അധികം ആകർഷകമാക്കുന്നത്. ഇവയിൽ നമുക്ക് ഇവയുടെ ഒരു ബിസിനസ് വേർട്ടിക്കൽസ് രണ്ടായിട്ട് തിരിക്കാം, അതായത് കൺസ്യൂമർ വേർട്ടിക്കൽസും അതുകൂടാതെ നോൺ കൺസ്യൂമർ വേർട്ടിക്കൽസും. അതിൽ നോൺ കൺസ്യൂമർ വേർട്ടിക്കലിൽ 30 മുതൽ 40% വരെ ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് അടുത്ത 2 മുതൽ 3 വർഷത്തിനുള്ളിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺസ്യൂമർ വേർട്ടിക്കൽസിൽ 15 മുതൽ 20% വരെയും ഗ്രോത്ത് റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു മേഖല അട്രാക്റ്റീവ് ആണ്, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് അട്രാക്റ്റീവ് ആണ് എന്ന് ബ്രോക്കറേജ് കമ്പനികൾ സൂചിപ്പിക്കുന്നത്. ഈ മേഖലയിൽ ഏതാനും ചില ലിസ്റ്റഡ് സ്പേസിൽ കമ്പനികളുണ്ട്, അവയിൽ ഒന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ആംബർ എന്റർപ്രൈസസ്, ആവലോൺ ടെക്നോളജീസ്, ഡിക്സൺ ടെക്നോളജീസ്, കെയിൻസ് ഒക്കെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സ്റ്റോക്കുകളാണ്. അതുകൂടാതെ കഴിഞ്ഞ ഡിസംബറിൽ IPOമായി വന്ന കമ്പനിയാണ് എലിൻ ഇലക്ട്രോണിക്സ്. ഐക്യോ ലൈറ്റിംഗ് വളരെ റീസെൻ്റ് ആയിട്ട് IPOമായി കടന്നു വന്നതാണ് എന്നാണ് വിശ്വാസം. അതുകൂടാതെ PG ഇലക്ട്രോപ്ലാസ്റ്റ്, സിർമ STS ടെക് ഇവയൊക്കെ തന്നെ ഈ മേഖലയിൽ പരിഗണിക്കാവുന്ന ലിസ്റ്റഡ് സ്പേസിലുള്ള കമ്പനികളാണ് എന്ന് കാണാം. ഇന്നത്തെ അവയുടെ ഒരു മാർക്കറ്റ് പെർഫോമൻസ് വളരെ പെട്ടെന്നൊന്ന് നോക്കാം. ഏറ്റവും അധികം നേട്ടം നൽകുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ആവലോൺ ടെക്നോളജീസ് ആണ്. PG ഇലക്ട്രോപ്ലാസ്റ്റിൽ 2.2% നേട്ടമുണ്ട്. ആവലോൺ ടെക്നോളജീസ് 5% നേട്ടമുണ്ട്. എലിൻ ഇലക്ട്രോണിക്സ്, ഐക്യോ ലൈറ്റിംഗ്, സിർമ STS ടെക്, കെയിൻസ് ടെക്നോളജി ഒക്കെ തന്നെ 1%ത്തിലധികം നേട്ടവും കൈവരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസങ്ങളിലൊക്കെ തന്നെ ഇവയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, എത്ര ശതമാനത്തോളം നേട്ടം നൽകാനായിട്ട് ഈ ഒരു കമ്പനികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നോക്കാം. ആവലോൺ ടെക്നോളജീസ് കഴിഞ്ഞ ഒരാഴ്ചയിൽ 15%, കഴിഞ്ഞൊരു മാസത്തിനിടയിൽ 36% റിട്ടേൺസ് നൽകിയിട്ടുള്ള ഒരു ഓഹരിയാണ്. കെയിൻസ് ടെക്നോളജിയും കഴിഞ്ഞൊരു മാസത്തിനിടയിൽ 11% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. സിർമ STS ടെക് 14% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. സൂചിപ്പിച്ചത് വളരെ റീസെൻ്റായിട്ട് IPOമായി വന്ന കമ്പനികളാണ് ഭൂരിഭാഗവും എന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് ടേമിലേക്ക് ഇതിൻ്റെ ഒരു റിട്ടേൺസ് ഒന്നും തന്നെ കണക്കാക്കാൻ സാധിക്കില്ല. പക്ഷെ മുന്നോട്ടുള്ള വളർച്ചാ സാധ്യതകളാണ് ഇതിന് നല്ലൊരു ബൈ റേറ്റിംഗ് നൽകാനായിട്ട് ബ്രോക്കറേജ് കമ്പനികളെ പ്രേരിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും സിസ്റ്റമാറ്റിക്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഏതാനും ചില ഓഹരികളുടെ റെക്കമെൻഡേഷൻസ് പരിശോധിക്കാം. ആംബർ എൻ്റർപ്രൈസസിൽ ഏകദേശം 17% ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് കമ്പനി കാണുന്നത്. നൽകുന്ന ടാർജറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2,590 രൂപയാണ്. അതുകൂടാതെ ആവലോൺ ടെക്നോളജീസിൽ 21% അപ്സൈഡ് മൂവ്മെൻറ്റ് കമ്പനി കാണുന്നുണ്ട്. അതായത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും അധികം കഴിഞ്ഞൊരു മാസത്തിൻ്റെ റിട്ടേൺസ് നൽകിയിട്ടുള്ള ഓഹരി എന്ന് പറയുന്നത് ആവലോൺ ടെക്നോളജീസ് ആണ്. അവിടെ നിന്നും ഒരു 21% അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 752 ബ്രോക്കറേജ് നൽകുന്ന ടാർജറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഡിക്സൺ ടെക്നോളജീസിൽ 15% അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 4,966 രൂപയാണ് ടാർജറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇന്ന് എലിൻ ഇലക്ട്രോണിക്സ് 24% ഒരു അപ്സൈഡ് മൂവ്മെൻറ്റാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. നൽകിയിരിക്കുന്ന ടാർജറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 197 രൂപയാണ്. ഇന്നത്തെ മാർക്കറ്റിൽ എലിൻ ഇലക്ട്രോണിക്സ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് 157 രൂപയിലാണ്. 1.68% നേട്ടം ഇന്നത്തെ മാർക്കറ്റിലും നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു ഓഹരി ഐക്യോ ലൈറ്റിംഗ് ആണ്. വളരെ റീസെൻ്റായിട്ട് IPOമായി വന്നൊരു കമ്പനിയാണ് ഐക്യോ ലൈറ്റിംഗ്. ഇന്നത്തെ മാർക്കറ്റിൽ 1% നേട്ടത്തിൽ 419 രൂപയിലാണ് ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത്. ഇതിൻ്റെ ടാർജറ്റ് പ്രൈസ് നമുക്ക് കറൻ്റ് അവൈലബിൾ അല്ല. വളരെ റീസെൻ്റായിട്ടാണ് അതിലൊരു IPO കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കെയിൻസ് ടെക്നോളജിയാണ് മറ്റൊരു ഓഹരി. 16% ഒരു നേട്ടം ഓഹരികൾക്ക് ഒരു ലോങ് ടേമിൽ നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ടാർജറ്റ് പ്രൈസായിട്ട് 1,930 രൂപയുമാണ് നൽകുന്നത്. PG ഇലക്ട്രോപ്ലാസ്റ്റ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി. അതിന് നൽകിയിരിക്കുന്ന ഒരു ടാർജറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1,800 രൂപയാണ് എന്ന് കാണാം. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഏറ്റവും അധികം നേട്ടം നൽകുന്ന ഓഹരികളിൽ ഒന്നുകൂടിയാണ് ഇത്. 1,062 രൂപയിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി എന്ന് പറയുന്നത് സിർമ STS ടെക് ആണ്. 560 രൂപയാണ് ഇതിൽ നൽകിയിരിക്കുന്ന ഒരു ടാർജറ്റ് പ്രൈസ്. 25% ഒരു അപ്സൈഡ് മൂവ്മെൻറ്റും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓഹരികളൊക്കെ തന്നെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഓഹരികളാണ്. അതുകൂടാതെ ഏതാനും ചില ഓഹരികളൊരു കൂടുതലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൂടുതൽ പൊട്ടൻഷ്യൽ കമ്പനി കാണുന്നുണ്ട്. അങ്ങനത്തെ ഏതാനും ചില ഓഹരികളിൽ ഒന്ന് എന്ന് പറയുന്നത് കെയിൻസ് ആണ്. അതുകൂടാതെ സിർമയും ആവലോണും ഒക്കെ തന്നെ ഇവരുടെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സ്റ്റോക്സ് ആണെന്ന് കാണാം.
തീർച്ചയായിട്ടും സോ നമ്മൾ മറ്റ് ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് പതഞ്ജലി ഫുഡ്സിന്റെ ഓഹരികൾ 5% ഇടിഞ്ഞ് ലോവർ സർക്യൂട്ട് അടിക്കുന്ന ഒരു ലോവർ സർക്യൂട്ടിലാണ് തുടക്കം മുതലേ ഉള്ളതെന്ന് കാണാൻ സാധിക്കും പതഞ്ജലിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും അവരൊരു ഓഫർ ഫോർ സെയിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു 2% ഓഹരികൾ ഓഫർ ഫോർ സെയിലിലൂടെ വിൽക്കുന്നു എന്ന ഒരു പ്രഖ്യാപനത്തിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു ലോവർ സർക്യൂട്ടിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് ആയിട്ടുള്ള 1228.05 രൂപയിൽ നിന്നും 1000 രൂപ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഓഫർ ഫോർ സെയിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ 2.53 കോടി ഓഹരികളാണ് ഈ ഒരു ഫിക്സഡ് പ്രൈസിൽ വിൽക്കാൻ വേണ്ടി കമ്പനി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നോൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ഈ ഒരു ഓഫർ ഫോർ സെയില് ഇന്നും നാളെയുമായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് കമ്പനി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ഓഹരിയിൽ ശക്തമായിട്ടുള്ള ഒരു ഇടിവ് 5% ഒരു ഇടിവിലാണ് ഇപ്പോൾ ആ ഓഹരി ട്രേഡിംഗ് ലോവർ സർക്യൂട്ടിലുള്ളതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ 7% പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് ഇതിൻ്റെ ബേസ് സൈസ് എന്ന് പറയുന്നത് മാത്രമല്ല ഈ അധിക ഇൻകേസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ 72.39 ലക്ഷത്തിൻ്റെ അധിക സ്റ്റേക്ക് സെയിലും കൂടി പ്രൊമോട്ടർമാരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടറും പ്രൊമോട്ടർ ഗ്രൂപ്പും കൂടി കമ്പനിയുടെ 80.8% ഓഹരികളാണ് പതഞ്ജലി ഫുഡ്സിൽ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ പതഞ്ജലി ആയുർവേദ 39.37% ഓഹരികളുമാണ് കൈവശം വെച്ചിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ സെല്ലേഴ്സ് മാത്രമുള്ള ഒരു കാഴ്ച തന്നെയാണ് പതഞ്ജലിയുടെ ഓഹരികളിലുള്ളത് 1165.1 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ പതഞ്ജലി ഫുഡ്സിൻ്റെ ഓഹരികൾ ഉള്ളത് ഇനി മറ്റൊരു പ്രധാന ഓഹരി എന്ന് പറയുന്നത് 5 പൈസയുടെ ഓഹരികളാണ് 3.34% ഒരു മുന്നേറ്റത്തിലാണ് ഇപ്പോൾ 5 പൈസയുടെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത് 444.3 എന്നൊരു ഹൈ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് 5 പൈസയുടെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട് നിലവിൽ 431.6 എന്നൊരു ലെവലിലാണ് 5 പൈസയുടെ ഓഹരികൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ 5 പൈസയുടെ ഓഹരികളിൽ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാകുന്നത് കമ്പനിയുടെ റിസൾട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 96% വർധനവാണ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 7.4 കോടി രൂപയിൽ നിന്നും 14.5 കോടി രൂപയായിട്ട് ഉയർന്നുവെന്നാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല കമ്പനിയുടെ റവന്യൂവിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ നേരിയ തോതിലുള്ള വർധനവ് മാത്രമാണ് ഇത്തവണ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാർഷികാടിസ്ഥാനത്തിൽ 0.6% വർധനവ് മാത്രമാണ് കമ്പനിക്ക് റവന്യൂവിൽ ഉണ്ടായിട്ടുള്ളത് 84.5 കോടി രൂപയാണ് ഇത്തവണത്തെ അവരുടെ റവന്യൂ എന്ന് പറയുന്നത് മറ്റ് കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് നോക്കുകയാണെങ്കിൽ 3.6 മില്യൺ ആയിട്ട് ഇത്തവണ ഈ പാദത്തിൽ ഉയർന്നിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ ഒരു റിസൾട്ടിന്റെ പിൻബലത്തിലാണ് ഇപ്പോൾ 5 പൈസയുടെ ഓഹരികളിൽ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാന ഓഹരി എന്ന് പറയുന്നത് ആനന്ദ് റാത്തി വെൽത്തിന്റെ ഓഹരികളാണ് 8% മുന്നേറ്റത്തിലാണ് കമ്പനി ട്രേഡിംഗ് നടത്തുന്നത് 1008.4 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് 1089 എന്നൊരു ഹൈ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ Q1 റിസൾട്ട് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റേക്ക് നോക്കുകയാണെങ്കിൽ 53 കോടി രൂപയാണ് ഈ ഒരു പാദത്തിൽ കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 34% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത് വരുമാനത്തിലും 33% വർധനവ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് 175 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു പാദത്തിൽ കമ്പനിയുടെ കസ്റ്റമർ ബേസിലേക്ക് നോക്കുകയാണെങ്കിലും ക്ലയൻറ്റ് ബേസിലേക്ക് നോക്കുകയാണെങ്കിലും 395 ഉപഭോക്താക്കളെ ആഡ് ചെയ്യുന്നതിനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് സോ നമ്മുടെ ആനന്ദ് റാത്തിയുടെ ഓഹരികളും ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റത്തിൽ തുടരുന്നതായിട്ട് കാണാൻ സാധിക്കും